മറച്ചു വെക്കാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ, പിന്നീട് ഓർമ്മ വരാത്തുള്ള ഇപ്പൊ തന്നെ പറയാം, ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ വരെ പരിപൂർണ നഗ്നരാവരുത് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ പറയുന്നത് കാണാം, മാ റഅയ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വകാര്യം ഞാൻ കണ്ടിട്ടില്ല, എന്റെ സ്വകാര്യം മുത്തുനബിയും കണ്ടിട്ടില്ല. അല്ലാഹു ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിപൂർണ നഗ്നരായിട്ട് കാണലും തൊടലും സ്പർശിക്കലും അനുവദനീയമാണ്. അനുവദനീയമുള്ള സർവകാര്യങ്ങളും ചെയ്യാനുള്ളതല്ല, അനുവദനീയമായത് മുഴുവനും പ്രവർത്തിക്കാനുള്ളതല്ല. പൂർണ്ണ നഗ്നരായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ ബന്ധപ്പെടരുത്. അല്ലാഹു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഓ മുസ്ലിമീങ്ങളെ, പൂർണ്ണ നഗ്നരായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ അതുപോലെ അല്ലാഹ് വളരെ വ്യക്തമായി വെളിച്ചത്തിലായി, ഇരുട്ടില്ലാതെ വെളിച്ചത്തിലായി, അങ്ങുമിങ്ങും ലൈംഗികാവയവങ്ങൾ കാണുന്ന രൂപത്തിലായി ഭാര്യ ഭർത്താക്കന്മാരെ ഇണചേരുന്നതിനാൽ ആ ബന്ധത്തിൽ പിറക്കുന്ന മക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. വർത്തമാന കാലത്തത് പറയേണ്ടതാ, അതുകൊണ്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയതാ. അല്ലാ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ മക്കളെ, ഇന്ന് നമ്മുടെ മക്കൾക്ക് ലജ്ജയില്ലല്ലോ. ഉമ്മയോട് പറയാൻ പറ്റാത്തതില്ല, ഉപ്പയോട് പറയാൻ പറ്റാത്തതില്ല, ഉമ്മ അറിയുന്നതിനോ ഉപ്പ അറിയുന്നതിനോ നമ്മുടെ ജേട്ടാനുജന്മാരറിയുന്നതിനോ യാതൊരു നാണവും ഇല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തേ ഈ നാണം എടുക്കപ്പെട്ടു പോയത്? ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളായി വിശുദ്ധ ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അടയാളങ്ങൾക്ക് അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്തുനാളെ പെട്ടെന്നങ്ങ് സംഭവിക്കുകയല്ല, സംഭവിക്കുന്നതിന്റെ മുമ്പ് പ്രധാനമായ ചില അടയാളങ്ങൾ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടയാളങ്ങൾക്ക് ചില അടയാളങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അടയാളങ്ങളുടെ അടയാളങ്ങളൊക്കെയും ലോകത്ത് പ്രകടമായി കണ്ടിരിക്കുകയാണ്. അതിലൊരടയാളമാ സ്ത്രീകളിൽ നിന്ന് ഹയാഅ് ഉയർത്തപ്പെടുന്നതാണ്, നാണം ഉയർത്തപ്പെടുന്നതാണ്, ലജ്ജ ഉയർത്തപ്പെടുന്നതാണ്, ലജ്ജയില്ലാത്ത കാലം വരുന്നതാണ്. ലജ്ജയില്ലല്ലോ, ആരോടും എന്തും പറയുന്നതിന് ലജ്ജയില്ല, ആരെ മുമ്പിൽ വെച്ചും എന്തും ചെയ്യുന്നതിന് ലജ്ജയില്ല. ഈ ലജ്ജയില്ലാത്ത മക്കൾ പിറക്കാനുള്ള കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്വകാര്യത നഷ്ടപ്പെട്ടതാ. ഭാര്യയും ഭർത്താവും അതാ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു മൊത്തം ഒരു പുതപ്പ് കൊണ്ട് മൂടണമെന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതിരുന്നാൽ പരിപൂർണ നഗ്നരായിട്ടാണ് ബന്ധപ്പെടുന്നതെങ്കിൽ ആ ബന്ധത്തിൽ പിറക്കുന്ന മക്കൾക്ക് ലജ്ജയുണ്ടാവില്ല. പറഞ്ഞതാരാണെന്നറിയുമോ? ആയിരക്കണക്കിന് പ്രവചനങ്ങൾ നടത്തിയിട്ട് ഒരു പ്രവചനം പോലും ഈ തങ്ങൾ പറഞ്ഞത് തെറ്റിയിട്ടില്ല, തങ്ങൾ പറഞ്ഞൊരു കാര്യം നടക്കാതിരുന്നിട്ടില്ല. ഇതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത് അശ്ഹദു അന്ന മുഹമ്മദ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡോക്ടറാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നില്ല, ശാസ്ത്രജ്ഞനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നില്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയൊരു ഭരണാധികാരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നില്ല, മറിച്ച് ജീവിതത്തിന്റെ നിഖില മേഖലകളും എങ്ങനെയാണ് നാം ഉൾക്കൊള്ളേണ്ടത്, പകർത്തേണ്ടത്, എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരാം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്ത് നമ്മിലേക്ക് അയച്ചിട്ടുള്ള ആളാ എന്ന് നാം സാക്ഷ്യപ്പെടുത്തുന്നു എന്നല്ലേ കലിമത്തു ഷഹാദത്തിന്റെ